വയലറ്റും എസ്കോട്ടും എത്തിയല്ലോ. എവിടെ നമ്മുടെ പൂവാലൻ? വല്ല പെമ്പിളാട്ടിയും പിന്നാലെ പോയോ? പൂവാലനോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? നിനക്ക് മനസ്സിലായില്ലേ, നമ്മുടെ SSLC പിടിച്ച പൂവാലൻ അബ്ദുൾ റഹ്മാൻ എപ്പോഴും പെമ്പിള്ളേരെ പറയാൻ നടക്കുന്നത്. അവൻ എന്തിയെന്നാ ചോദിച്ചത്? അവൻ പെട്ടെന്ന് പിത്തം പിടിച്ച് ചത്തുപോയില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ്, ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. ഇതിനെ രണ്ടിനെയും പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കാ വല്യച്ചാ. ഇന്നെന്തായിരുന്നു ആ പെൺകുട്ടികളുമായിട്ട് ബസ് സ്റ്റോപ്പില്? അയ്യേ, ഈ ചന്തു അരവിന്ദനൊന്നും ആ ടൈപ്പല്ല. അപ്പൊ നീയോ? ഞാൻ നേരത്തെ ആ ടൈപ്പല്ലല്ലോ. എന്റെ കൂട്ടുകാരികളോട് എന്ത് വൃത്തിയോടെ ഏട്ടം പറഞ്ഞെന്ന് ചോദിക്കും വല്യച്ചാ. കൂട്ടുകാരികളോ? ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്ന ഉമയുടെ കൂട്ടുകാരികള്? അവരുമായിട്ട് അധികം ചങ്ങാത്തം വേണ്ടട്ടോ, അവരത്രക്ക് നീറ്റ് അല്ല. ഇപ്പൊ അവരായോ നീറ്റ് അല്ലാത്തത്? ആ കുട്ടിയോട് ചെന്ന് അസംബന്ധം പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് എന്താ? മിസ്റ്റർ ക്ലീന? മിസ്റ്റർ ക്ലീൻ ഒന്നുമല്ല, പക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനോ ഉമയായിരുന്നെങ്കിൽ അവളുമാരെ അടിച്ചേന്. അവര് ചെയ്ത പണി എന്താണെന്നറിയോ വല്യച്ച? ഇവന്റെ മുഖത്ത് നോക്കി അവരിൽ ഒരുത്തി പറയാ, ഐ ലവ് യു. കണ്ടോ, ഇവൻ നിന്ന് പരുങ്ങുന്നത് കണ്ടോ? ഇതേപോലെ ആ പെണ്ണിന്റെ മുമ്പിൽ ഇവൻ നിന്ന് പരുങ്ങിയപ്പോ അരവിന്ദൻ ചെന്നവരെ നല്ല ചീത്ത വിളിച്ചു. അതിന്റെ ചുരുക്കാണ് ആ പ്രേമരോഗികൾക്ക്. അതിന്റെ പ്രതികാരമായിട്ടാണ് ഉമയുടെ അടുത്ത് വന്ന് മൊത്തം കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞത്. അരവിന്ദൻ വെറു നിരപരാധിയാണ്. ഇത്രേ ഉള്ളൂ വലിമേ? പെൺകുട്ടികൾ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയ പിന്നെ ചീത്ത വിളിക്കല്ലാണ്ട് എന്താ ചെയ്യാ? എഴുന്നേറ്റ് പോന്നേ, വേറെ ജോലിയില്ല. വലിച്ച, എന്നാലും അവരെന്റെ കൂട്ടുകാരികളല്ലേ. ഇനി ഈ കേസ് എടുക്കുന്നില്ല. സ്വന്തം പെങ്ങളുടെ കൂട്ടുകാരികളോട് പോയി പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു മര്യാദ വേണ്ടേ? ആ മര്യാദ ഉമയ്ക്കും ഇല്ലല്ലോ. ഏട്ടന്റെ കൂട്ടുകാരനാണെന്നുള്ള ബോധവും പരിധിയൊന്നും ഉമയും കാണിക്കാറില്ലല്ലോ. ചന്തുട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ചതിയൻ ചന്തു, ഞാൻ പറയണതും കാട്ടുന്നതൊക്കെ എല്ലാരോടും പോയി വിളമ്പി രസിക്കലല്ലേ പണി? ഏയ്, ഞാൻ ആരോടും അക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ ഗണിച്ചു പറഞ്ഞതോ ജോച്ചൻ? പിന്നെ ഒരു കാര്യം, ഏട്ടന്റെ കൂടെ നടന്ന് എല്ലാ വഷളത്തരവും പഠിച്ച പെമ്പിള്ളേന്റെ വായ നോക്കാൻ നടന്നാലുണ്ടല്ലോ. പൊയ്ക്കോ. ഏതായാലും എല്ലാം പറഞ്ഞില്ലേ, ഇതോടെ ചെന്ന് പറഞ്ഞേക്കെ. ജോയി, ജോയി, ഇവനിത് എവിടെ പോയി? എന്താ നിർത്തിക്കളഞ്ഞത്? പാടു, ഉള്ളിലുള്ള സങ്കടം മുഴുവൻ പാടിത്തീർക്കൂ. സങ്കടോ? ആർക്ക്? ഞാൻ നല്ല സന്തോഷത്തിലാ പാടിയത്. ആണോ? പക്ഷെ എനിക്കത് സങ്കടമായിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് ഉമയോടൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. വിരോധമില്ലല്ലോ. ഉമേ, സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഉമയ്ക്കുണ്ട്, അരവിന്ദനുണ്ട്, ചന്തുവിനുണ്ട്, ഈ എനിക്കുണ്ട്. എന്നാൽ സ്വന്തം സ്വപ്നങ്ങൾ മാത്രം യാഥാർത്ഥ്യമാകണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം. ആരാ ഇപ്പൊ അങ്ങനെ വാശി പിടിച്ചേ? ഈ ഞാൻ തന്നെ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. എന്താ ഉമ്മ ഞെട്ടിയോ? എന്നല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഞെട്ടുന്നേ? എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ഞെട്ടി, കാരണം അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ പ്രേമിക്കണമെന്ന് വാശി പിടിക്കാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിരാശാകാമുകനായിട്ട് കഴിയാം, അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോ ഞാൻ എന്താ പറയാ, ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ജോർജൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ശരി, എങ്കിൽ ഉമയായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസരത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇത് മൂന്നും ചെയ്യില്ല. പിന്നെ പോടെ പുല്ലിയെന്ന് പറഞ്ഞ് ചുണയുള്ള വേറെ നല്ല അമ്പിളരെ കണ്ടുപിടിക്കും. എങ്കിൽ ഇനി ഒട്ടും വൈകരുത്. ചന്തുവിന്റെ മുഖത്ത് നോക്കി ഉമ പറയണം, പോടാ പുല്ലിയെന്ന്. അതെ ഉമേ, അവൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. ചേറായിലെ സിറിയക്കിന്റെ മകൾ ലില്ലി സിറിയക്. അവൾ ഏകദേശം 3 മാസം ഗർഭിണിയാണോ എന്നും സംശയമുണ്ട്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി അവളെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മാത്രം നീ പറഞ്ഞാൽ. നീ എന്താ പറഞ്ഞത്? അതൊന്നും ചോദിക്കണ്ട, വളരെ മോശമായ കാര്യങ്ങളാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. പോണ്ടിച്ചേരി ചെന്നിറങ്ങിയാൽ ഉടൻ ആദ്യം കാണുന്ന പള്ളി കയറി എനിക്ക് മനസ്സറിഞ്ഞൊന്ന് കുമ്പസരിക്കണം, എന്നാലേ ഒരു മനുഷ്യനായിട്ട് ഇനി ജീവിക്കാൻ പറ്റൂ. വരട്ടെ.
എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അതുപോലെ വണ്ടിയിൽ പെട്രോളും ഇല്ല. നീ ഇറങ്ങി ഇറങ്ങ. ശരി, വീട്ടിൽ കയറിട്ട് ശരിയാവില്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന ഒട്ടും ശരിയാവില്ല. നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റാണ്ടിരിക്കാനാ പോന്നത്. ഗുഡ് നൈറ്റ്. ഒന്നും പറ്റാണ്ടിരിക്കാൻ ഓടി രക്ഷപ്പെടുകയാണല്ലേ. കാണിച്ചു കൊടുക്കാം, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഭൂകമ്പം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം ഞാൻ. മുതലാളിക്ക് ഒരു രജിസ്റ്റേഡ് ഉണ്ട്, കൊണ്ടുവാ. എടാ സതീഷ, ഓ ഈ കത്തൊന്ന് പൊട്ടിച്ചു വായിച്ചാടാ. ബഹുമാനപ്പെട്ട ശ്രീയക് മുതലാളിക്ക്, ഞാൻ താങ്കളുടെ മകൾ ലില്ലി ശ്രീയക് പഠിക്കുന്ന കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. താങ്കളുടെ മകളെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കുവാനാണ് ഈ കത്ത്. താങ്കളുടെ മകൾ ലില്ലി ശ്രീയക് ഈ നാട്ടിൽ തന്നെയുള്ള ചന്തു എന്ന ചെറുപ്പക്കാരനുമായി പ്രേമത്തിലാണ്. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ഇത് കാർ ഓടിക്കാനുള്ളതല്ല, കത്തിക്കാനുള്ള. നിന്റെ ചത്തുപോയ തന്ത കള്ളവാറ്റുകാരൻ ഫിലിപ്പോസ്, പട്ടി കഴിവറവനെ പിടിച്ചു കിട്ടായി പന്നിയെ. കൂലിക്ക് തല്ലാൻ നടക്കുന്ന ഊള ചട്ടമ്പികളെ താൻ കണ്ടിട്ടുള്ളൂ? എന്നെ താൻ അറിയണോ? ഞാൻ പൂങ്കുളത്തെയാ, എസ് ടി ശങ്കരമേന്റെ മകൻ. ഞാൻ വീട്ടിൽ കാണൂടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വാ.